ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഒരു പുതിയൊരു കിഡിലിനൊരു ആപ്ലിക്കേഷനായിട്ടാണ് വന്നേക്കുന്നത് ഇത്തവണ. അതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈക്ക് എന്നാണ്. ഇതെന്തിനാണ് ഇത് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് അതുപോലെ തന്നെ ഫോളോവേഴ്സൊക്കെ കൂട്ടാനുള്ള ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്, പുതിയ ആപ്ലിക്കേഷനാണ്. ഇതെങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ പുതിയ വീഡിയോ ഒക്കെ വരുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഇത് ഫസ്റ്റ് ലൈക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യണേ. ഇത് എടുക്കുക, അപ്പോൾ ഇങ്ങനെ അപ്ഡേറ്റിംഗ് എന്നും പറഞ്ഞ് ഇങ്ങനെ കാണിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അതായത് ലോഡായി വരുന്നുണ്ട്. ഞാനിതുവരെ ഫോട്ടോസ് ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. കണ്ടോ, ഇതിൻ്റെ താഴെ കാണാൻ പറ്റും ഗെറ്റ് ലൈക്ക്, അതുപോലെ ഗെറ്റ് ഫോളോവേഴ്സ്. കണ്ടോ, ഇങ്ങനെ കാണാൻ പറ്റും. ഗെറ്റ് കോയിൻസ്, ഏൺ കോയിൻ. അപ്പോൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് ഈ ആപ്ലിക്കേഷനകത്ത് വരുന്നത്. അതായത് നമുക്ക് ലൈക്ക് കൂട്ടാൻ പറ്റും നമ്മുടെ ഫോട്ടോസിൻ്റെ, പിന്നെ നമ്മുടെ ചാനലിനകത്ത് ഫോളോവേഴ്സ് കൂട്ടാൻ പറ്റും. പിന്നെ ഈ കോയിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഈ മോറിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കണ്ടോ, നമുക്ക് ഡെയിലി 5 ഫ്രീ കോയിൻസ്, ഡെയിലി നമുക്ക് 5 ഫ്രീ കോയിൻസ് വരെ നമുക്ക് കിട്ടും. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പം നിലവിൽ എനിക്കിപ്പോൾ 20 കോയിനാണ് ഇവിടെ ഉള്ളത്. മുകളിൽ കാണാൻ പറ്റില്ലേ, ഇത് കണ്ടോ. ഇവിടെ 20 കോയിനാണ് എനിക്കിവിടെ ഉള്ളത്. അപ്പോൾ ഈ ഏൺ കോയിൻ വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളങ്ങോട്ട് ഒരു ലൈക്കൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കോയിൻ കൂട്ടാൻ പറ്റുള്ളൂ. ഫോളോയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് കോയിൻ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കോയിൻ വെച്ചിട്ടാണ് നമ്മൾക്ക് നമ്മുടെ പേജിലേക്ക് ലൈക്ക് അതുപോലെ ഫോളോവേഴ്സൊക്കെ കൂട്ടണത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഇവിടെ പേൺ കോയിൻ എന്നുള്ള സാധനമുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു ഇതിനകത്ത് ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 0.5 കോയിൻ നമുക്കിവിടെ ആഡാവും. ഞാൻ ലൈക്ക് അടിച്ചു. കണ്ടോ, നിങ്ങൾ ടോപ്പിലേക്ക് നോക്കിയേ. ഇവിടെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഈ 20 ആണ്, ഇപ്പോൾ 20.5 ആയി. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ ആഡ് ചെയ്ത് വിടാൻ പറ്റും. കണ്ടോ, 21 ആയി. കണ്ടില്ലേ. ഇനി നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ എന്തെങ്കിലും സ്കിപ്പ് ചെയ്യാം. അതിൻ്റെ വേറെ ഇമേജ് ഇവിടെ വരുന്നതായിരിക്കും. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ. പിന്നെ ഗെറ്റ് ഫോളോവേഴ്സിൻ്റെ കാര്യം, ഇതിനകത്ത് ഇപ്പോൾ 5 എണ്ണം. കണ്ടോ, 5 ഫോളോവേഴ്സിന് നമ്മളിപ്പോൾ ഓർഡർ കൊടുക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് 5 ഫോളോവേഴ്സ് ഇവിടെ ആഡ് ആവുന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിലവിലിപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് കയറുവാണ്. അതിനകത്ത് ഫോളോവേഴ്സൊന്നും ഇല്ല. കണ്ടല്ലേ, ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫോളോവേഴ്സൊന്നും ഇതിനകത്തില്ല. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഫോളോവേഴ്സ് ആഡ് ചെയ്യാൻ പോവാണ്. 5 ഓർഡർ 5 ഫോളോവേഴ്സ്. 5 ഫോളോവേഴ്സിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുവാണ്. സോറി ഇവിടെ 5 ഫോളോവേഴ്സ് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം കണ്ടോ മോളിൽ 1 ഫോളോവറിന് 10 കോയിൻ വേണം. നമുക്കിപ്പോൾ 21 കോയിനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 5 ഫോളോവേഴ്സോടെ നമുക്കിപ്പോൾ എനേബിൾ ആവാണ്ടിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു 1 ഫോളോവറിന് 10 കോയിനാണ്. അപ്പോൾ നമ്മൾ 1 ഫോളോവർ ആഡ് ചെയ്യുകയാണ്. ഓർഡർ 1 ഫോളോവർ ഉണ്ട്. വെയിറ്റിംഗ് കാണിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒക്കെ ഡൺ കൊടുക്കുക. അപ്പോൾ 1 ഫോളോവർ ഇവിടെ ആഡായി. കണ്ട മോളിൽ ഇവിടെ മോളിലേക്ക് നോക്കൂ. കണ്ട ഇവിടെ 11 ആയി. അതായത് 10 കോയിൻ കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ 20 ആയിരുന്നു, 21 ആയിരുന്നു. നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് പോയി ഒന്ന് നോക്കാം. കണ്ടോ ഒരു ഫോളോവർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കണ്ടില്ലേ നിങ്ങളിത്. കണ്ടോ ഇവിടെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഇനി ലൈക്ക് അടിക്കണേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈക്കിൻ്റെ ഇവിടെ ഞാൻ ഒരു ഇമേജൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ഓൾറെഡി ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, ഞാൻ ആ ഫോട്ടോ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലൈക്കിലേക്ക് കയറാം. ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്താൽ കണ്ടോ എൻ്റെ ഫോട്ടോ ഇവിടെ കാണാൻ പറ്റും. ഇനി ഫോട്ടോയിലേക്ക് കണ്ടോ ഒരു ലൈക്കിന് 1 കോയിനാണ് വേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 11 കോയിനോടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു 2 ലൈക്ക് എനിക്ക് വേണം. അപ്പോൾ അതിനനുസരിച്ച് 2 കോയിൻ പോവും. അപ്പോൾ ഓർഡറിന് 2 ലൈക്ക് അവിടെ കൊടുക്കാൻ പോവാണ്. വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഡൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കയറി നോക്കാം. ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്യാം. കണ്ടില്ല ഫ്രണ്ട്സ്, 2 ലൈക്ക് അവിടെ കയറി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫസ്റ്റ് ലൈക്കിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഗെറ്റ് ഫോളോവേഴ്സ്, ഗെയിൻ കോയിൻ, കോയിൻ ഇവിടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ കുറേ ലൈക്ക് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് റീഫ്രഷ് ചെയ്യാൻ പാകത്തിന് വരും. അപ്പോൾ ഇതിനകത്ത് വേറെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. ഇത് നമ്മൾ അങ്ങോട്ടൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടൊരു ലൈക്ക് കൊടുക്കുമ്പോഴാണ് തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു പരിപാടിയാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പരമാവധി നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമാകുമെന്ന് കരുതുന്നു. കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലൈക്ക് പോസ്റ്റ് ചെയ്തൊന്നും ഒന്നിനൊരു ഫോളോവേ ഇല്ല എന്നുള്ള ഒരു പരാതി മിക്കവർക്കും ഉണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഗൈസ്.